മുൻ റഷ്യൻ ഡെപ്യൂട്ടി ഉപപ്രധാനമന്ത്രി ബോറിസ് നെമിറ്റ്സോവിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ മോസ്കോവിൽ കൂറ്റൻ വ്ളാഡിമർ പുടിൻ വിരുദ്ധ റാലി. പ്രസിഡന്റ് പുടിന്റെ കടുത്ത വിമർശകനായ ബോറിസ് നെമിറ്റ്സോവ് രണ്ടു വർഷം മുൻപാണ് വെടിയേറ്റു മരിച്ചത്. രാജ്യത്ത് രാഷ്ട്രീയ മാറ്റം വേണമെന്നും കൊലപാതകത്തിൽ പുനരന്വേഷണം വേണമെന്നുമാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. യുക്രൈനിൽ റഷ്യയുടെ രാഷ്ട്രീയ സൈനിക കൈകടത്തലിനെതിരെയായിരുന്നു ബോറിസ് നെമിറ്റ്സോവിന്റെ ശക്തമായ നിലപാടുകൾ. വ്ളാഡിമിർ പുടിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങളും തുടർച്ചയായി ഇദ്ദേഹം ഉന്നയിച്ചിരുന്നു. പുടിൻ തന്നെ വധിക്കുമെന്ന് മുൻ റഷ്യൻ ഉപപ്രധാനമന്ത്രി കൂടിയായിരുന്ന നെമിറ്റ്സോവ് ഒരിക്കൽ ആശങ്കപ്പെടുകയും ചെയ്തു. 2015 ഫെബ്രുവരി 27 വൈകിട്ട് നടന്നു പോകുമ്പോഴാണ് കൊല്ലപ്പെടുന്നത്. സംഭവത്തിൽ ചിലരെ അറസ്റ്റ് ചെയ്തെങ്കിലും യഥാർത്ഥ പ്രതികൾ ഇതല്ലെന്നാണ് ആക്ഷേപം. പ്രതിപക്ഷം സംഘടിപ്പിച്ച മാർച്ചിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. റഷ്യയിൽ രാഷ്ട്രീയ മാറ്റത്തിനുള്ള പുത്തൻ ചുവടുവെപ്പാണിതെന്നാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കണമെന്നും മുദ്രാവാക്യങ്ങൾ ഉയർന്നു. പ്രതിഷേധ പരിപാടികൾക്ക് മുന്നോടിയായി നിരവധി പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.